എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബി എസ് സി നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം എൻ ടി എ നടത്തിയിട്ടുണ്ടായിരുന്ന നീറ്റ് രണ്ടായിരത്തി ഇരുപാൽ പ്രവേശന പരീക്ഷയിൽ ക്വാളിഫൈ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക നമുക്ക് ഈ ഒരു അപേക്ഷയെക്കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ നമുക്ക് നോക്കാം അതായത് ആംബിൾ ഫോഴ്സസ് മെഡിക്കൽ സർവീസസിലെ എ എഫ് എം എസ് നഴ്സിംഗ് കോളേജുകളിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സുകളിലേക്ക് അതായത് കോഴ്സിലേക്ക് രണ്ടായിരത്തി ഇരുനാല് ഇരുപത്തഞ്ച് പ്രവേശന വിജ്ഞാപനം ഇന്ത്യൻ ആർമി പ്രസിദ്ധീകരിച്ചു അപ്പോൾ പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ ജയിച്ച പെൺകുട്ടികൾക്ക് നാല് വർഷം ബി എസ് സി നേഴ്സിംഗ് ബിരുദം നേടി എ എഫ് എം എസ് എൽ അതായത് എ എഫ് എം എസ് എന്നാൽ ഈ ഒരു ആമ്പിഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൽ നിങ്ങൾക്ക് കമ്മീഷൻഡ് റാങ്കോടെ നഴ്സ് ആവാനായിട്ടാണ് ഈ ഒരു അവസരം ഉള്ളത് സീറ്റുകൾ എന്ന് പറയുന്നത് കോളേജുകളും കോളേജ് ഓഫ് നേഴ്സിംഗ് അഫിലേറ്റ് സർവശാലയം സീറ്റുകളും അപ്പോൾ ഒന്നാമത്തേത് ആമിഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂണെ മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ കീഴിലാണ് വരുന്നത് നാൽപ്പത് സീറ്റാണ് വരിക അതുപോലെ രണ്ടാമത്തേത് കമാൻഡ് ഓഫ് ഹോസ്പിറ്റൽ ഈസ്റ്റേൺ കമാൻഡ് സി എച്ച് ഇ സി കൊൽക്കത്ത പശ്ചിമബംഗാൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ കീഴിൽ മുപ്പത് സീറ്റാണ് വരുന്നത് ഇന്ത്യൻ നേവൽ ഹോസ്പിറ്റൽ ഷിപ്പ് ഐ എൻ എസ് അശ്വിനി മുംബൈ മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ കീഴിലാണ് വരുന്നത് നാൽപ്പത് സീറ്റാണുള്ളത് അതുപോലെ ആർമി ഹോസ്പിറ്റൽ റിസർച്ച് ആൻഡ് റെഫറൽ എ എച്ച് ആർ ആൻഡ് ആർ ന്യൂഡൽഹി ഡൽഹി യൂണിവേഴ്സിറ്റി മുപ്പത് സീറ്റാണ് വരുന്നത് അതുപോലെ തന്നെ കമാൻഡ് ഹോസ്പിറ്റൽ സെൻട്രൽ കമാൻഡ് സി എച്ച് ലക്നൗ അടൽ ബിഹാരി വാജ്പേയ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് വരുന്നത് നാല്പത് സീറ്റാണ് വരുന്നത് അതുപോലെ കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് സി എച്ച് ബാംഗ്ലൂരു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ കീഴിലാണ് വരുന്നത് നാൽപ്പത് സീറ്റാണ് മൊത്തം ഇരുന്നൂറ്റി ഇരുപത് സീറ്റാണ് ടോട്ടലായിട്ടുള്ളത് യോഗ്യത എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം അവിവാഹിതരായിരിക്കണം വിവാഹബന്ധം വേർപെടുത്തിയവർ നിയമപരമല്ലാതെ നിയമപരമായി വേർപെടുന്നവർ ബാധ്യതകളില്ലാതെ വിധവകൾ എന്നിവർക്ക് അപേക്ഷിക്കാം അപേക്ഷകർക്ക് ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഏഴും ഇടയ്ക്ക് രണ്ട് ദിവസങ്ങളും ഉൾപ്പെടെ ജനിച്ചവർ ആകണം അതുപോലെ തന്നെ റെഗുലർ വിദ്യാർത്ഥിയായി ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ ബയോളജി ബോട്ടണിയും ജുവളജിയും പഠിക്കണം എന്നിവ പഠിച്ച് ആദ്യ ശ്രമത്തിൽ പ്ലസ് ടു ത തത്വൻ്റെ പരീക്ഷ അൻപത് ശതമാനം മാർക്ക് മൊത്തത്തിൽ വാങ്ങി അംഗീകൃത ബോർഡിൽ നിന്നും വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ടായിരിക്കണം മെഡിക്കൽ ഫിറ്റ്നസ് വ്യവസ്ഥകൾ വിജ്ഞാപനത്തിൽ ഉണ്ട് അപ്പോൾ പ്രവേശനം നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കോർ അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ജനറൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് അതുപോലെ ഇൻ്റർവ്യൂ അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് അതുപോലെ ഓരോ കോളേജിലെയും ഒഴിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നീറ്റ് യു യോഗ്യത രണ്ടായിരത്തി ഇരുപനാല് യോഗ്യത പ്രൊവേഷൻ നേടുന്നവർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണത്തെ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത് യോഗ്യത നേടിയിരിക്കണം അപേക്ഷാ രജിസ്ട്രേഷൻ അറിയിപ്പ് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അതുപോലെ തന്നെ അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വരുമ്പോൾ ഇതേ വെബ്സൈറ്റുമായി ബി എസ് സി നഴ്സിംഗ് കോഴ്സിന് അപേക്ഷ അപേക്ഷിക്കണം ആവശ്യപ്പെട്ടുള്ള രേഖകളുടെ സ്കാൻ ചെയ്ത കോപ്പികളും നിശ്ചിത സൈസിൽ ഫോർമാറ്റിലുമാക്കി അപ്ലോഡ് ചെയ്യണം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ നടത്താം പട്ടിക വിഭാഗകാരോഗികയുള്ളവർക്ക് അവർക്ക് ബാധമായ രേഖകൾ അപ്ലോഡ് ചെയ്യണം പ്രോസസിങ് ഫീസായിട്ട് ഇരുന്നൂറ് രൂപ ഓൺലൈനായിട്ട് അടക്കേണ്ടതാണ് അതുപോലെ തുടർന്ന് ബാങ്ക് റഫറൻസ് നമ്പർ കൺഫർമേഷൻ പേജ് എന്നിവ ലഭിക്കും അപേക്ഷയുടെ കൺഫർമേഷൻ പേജിൻ്റെയും പ്രിൻ്റ് ഔട്ടുകളും ഭാവിയിൽ റഫറൻസിനായിട്ട് സൂചിച്ച് വെക്കണം അത് ഭാവിയിൽ ആവശ്യത്തിനായിട്ട് എടുത്തു വെക്കേണ്ടതാണ് തുടർന്ന് അപേക്ഷയുടെ നീറ്റ് യു ജി രണ്ടായിരത്തി മെറിറ്റ് സ്കോർ റാങ്ക് പരിഗണിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർ ഡൽഹി കണ്ടോൺമെൻറ്റ് ബേസ് ഹോസ്പിറ്റലിൽ നടത്തുന്ന സ്ക്രീനിങ് പ്രോസസ്സിൽ പങ്കെടുക്കണം സ്ക്രീനിങ് അർഹത നേടുന്നവരുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും പട്ടികയിൽ ഉൾപ്പെടുന്നവരെ ടി ഒ ജി ഐ ജി ഇ പരി അതുപോലെ പി എ ടി ഇൻ്റർവ്യൂ മെഡിക്കൽ പരിശോധന എന്നിവയ്ക്കായിട്ട് വിളിക്കും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് രേഖാ പരിശോധനകളും സ്ക്രീനിങ് ടെസ്റ്റിന് ഹാജരാകുമ്പോൾ നടത്തും ഇനി ടി ഒ ജി ഐ ജി ഇ അതെന്താണെന്നുള്ളതാണ് രണ്ട് മാർക്ക് വീതമുള്ള നാൽപ്പത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുള്ള മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിരിക്കും ഉത്തരം തെറ്റിയാൽ അരമാർക്ക് വീതം നഷ്ടപ്പെടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ചെയ്യുന്നവർ ബോർഡ് ഓഫ് ഓഫീസേഴ്സിന്റെ മുന്നിൽ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റിനും ഇന്റർവ്യൂവിനും ഹാജരാകണം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കോർ വിഷയങ്ങൾ ജനറൽ നോളജ് കറൻറ്റ് അഫയേഴ്സ് വിദ്യാർത്ഥിനിയുടെ താല്പര്യങ്ങൾ അതുപോലെ ഹോബികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ ഒരു വേളയിൽ പ്രതീക്ഷിക്കാം വിവിധ തലങ്ങളിലെ സ്പോർട്സ് നേട്ടങ്ങൾക്ക് വെയിറ്റേജ് ലഭിക്കും സേനകളിൽ സേവനത്തിലുള്ള എക്സവീസ് വിഭാഗം അല്ലെങ്കിൽ മുന്നേറ്റത്തിൽ മരണമരണ ഓഫീസർ ചെ സി ഒമാർ അദർ റാങ്ക്സ് എന്നിവയുടെ ആശ്രിതർക്കും അർഹമായ വെയിറ്റേജ് നൽകും അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ്സിന് വിധേയമായി നീറ്റ് യു ജി സ്കോർ ടി ഒ ജി ഐ ജി ഇ സ്കോർ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവ്യൂ എന്നിവയുടെ സംയുക്ത മെറിറ്റ് പരിഗണിച്ചിട്ടായിരിക്കും അന്തിമ തിരഞ്ഞെടുപ്പ് ഇനി കമ്മീഷൻ്റെ റാങ്ക് ഈ ഒരു നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മി അതായത് ഈ ഒരു ജോലി ലഭിക്കുക അപ്പോൾ പഠനകാലത്ത് സൗജന്യ റേഷൻ താമസം യൂണിഫോം അലവൻസ് പ്രതിമാസ സ്റ്റെപ്പൻ അത് ചൈപ്പൻ്റെ അതുപോലെ തന്നെ എന്നിവ വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർ കോഴ്സ് ജയിച്ച ശേഷം മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ അത് എം എൻ എസ്സിൽ ഓഫീസറായി എ എഫ് എം എസിൽ കമാൻഡ് റാങ്കിൽ സേവനം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ് പ്രവേശന സമയത്ത് അതിലേക്ക് ബോണ്ട് നൽകണം കോഴ്സിൽ നിന്നുള്ള പിൻവാങ്ങൽ പരിശീലനം അവസാനിപ്പിക്കൽ നൽകുന്ന എം എൻ എസ് കമ്മീഷൻ നിരാകരിക്കൽ എന്നീ സാഹചര്യങ്ങളിൽ ബോണ്ട് തുക വിദ്യാർത്ഥിനി നൽകേണ്ടി വരും പരിശീലന കാലത്തിന് ആനുപാതികമായിട്ട് തുക അത് തുക നൽകണം അതായത് നിങ്ങൾക്ക് അതുപോലെ പ്രവേശനം നേടി ഏത് ദിവസം കഴിഞ്ഞ് പഠനം ഉപേക്ഷിക്കുന്നവർ ബോണ്ട് തുക നൽകണം അതായത് നിങ്ങൾക്ക് ഈ ഒരു അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ നിങ്ങൾ ബി എസ് സി നേഴ്സിംഗിൽ പഠിക്കാനായിട്ട് പോയിട്ട് നിങ്ങൾ ഏത് ദിവസം അതായത് അഡ്മിഷൻ നേടിയിട്ട് ഏത് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു പഠനം ഉപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു നിശ്ചിത ബോണ്ട് ഉണ്ടാവും എത്ര പൈസയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ അത് നിങ്ങളുടെ അപേക്ഷയിലായിരിക്കും ഉണ്ടാവുക കാരണം നിങ്ങൾക്ക് ബോണ്ട് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ എത്ര രൂപയാണ് നിങ്ങൾ അഥവാ കോഴ്സ് നിങ്ങൾ അതായത് കോഴ്സിൽ നിന്നും നിങ്ങൾ പിൻവാൻ ചെയ്യുകയോ അല്ലെങ്കിൽ പരിശീലനം നിങ്ങൾക്ക് പരിശീലനം ലഭിക്കും നാല് വർഷത്തെ കോസ് ആണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പരിശീലനം അവസാനിക്കാനായിട്ട് നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരിശീലനമൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം കമ്മീഷൻ്റെ റാങ്കോട് കൂടി നിങ്ങൾക്ക് ഓഫീസറായിട്ട് അത് മിലിറ്ററി നഴ്സിംഗ് സർവീസസിലായിട്ട് ഓഫീസറായിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ്റെ റാങ്കിൽ സേവനം അനുഷ്ഠിക്കാനായിട്ട് നിങ്ങൾക്ക് അവിടെ നിയമനം ലഭിക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആ ഒരു നിയമനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിലും നിങ്ങൾ ഈ ഒരു ബോണ്ട് തുക നൽകേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ അറിയാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഈ ഒരു ബി എസ് സി നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ആ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകേണ്ടത് അപ്പോൾ നിലവിൽ ആ ഒരു വെബ് പേജിൽ ജസ്റ്റ് ഒന്നും കാണുന്നില്ല അതായത് അതിൻ്റെ ലിങ്ക് ഒന്നും വന്നിട്ടുള്ളതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഈ ഒരു ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒതന്റിക്കേഷൻ ചോദിക്കും അതായത് നിങ്ങൾ പോലെ റോബോട്ടോ മനുഷ്യനാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കോഡ് കാണാം അത് നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അതിനുശേഷം സറി അപ്പോൾ ആ ഒരു നമ്പർ കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ നമ്പറുള്ള നമ്പറും പിന്നെ സ്പെല്ലിങ്ങും ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക അതിന് ശേഷം ഇത് കറക്റ്റാണ് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഈ ഒരു പേജിലേക്ക് ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഓഫീസർ സെലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വാട്സ് ന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് അതായത് കുറച്ച് ഡീറ്റെയിൽസ് കാണാം അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്കല്ല വരേണ്ടത് അതായത് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു പേജിലേക്കാണ് പോകുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഹോം പേജിലേക്ക് നേരത്തെ വന്ന ആ ഒരു പേജിലേക്ക് തന്നെ വരിക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്കോളജ് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതാ ഇത് ഇവിടെ കാണാം അത് അഡ്മിഷൻ ടു ബി എസ് സി നഴ്സിംഗ് കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിൽ നിലവിൽ ആ ഒരു ലിങ്ക് വന്നിട്ടില്ല അപ്പോൾ ലിങ്ക് വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ നേടാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലോട്ട് ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ ജൂനിയർ കമ്മീഷൻ ഓഫീസറായിട്ട് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ ജോലി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് അതായത് ബോണ്ടിൻ്റെ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു പേജിലാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ വരിക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്